الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وبشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ഉഖൂബാത്തുൽ മആസി, തിന്മകളുടെ ദോഷങ്ങൾ, അപകടങ്ങൾ, അനന്തരഫലങ്ങൾ എന്നതിൽ അടുത്തത് അൽ മആസി തുഅ്മി അൽ ഖൽബ വതുദ്ഇഫു ബസീറതഹ്, പാപങ്ങൾ ഖൽബിനെ അന്ധമാക്കുകയും അതിൻ്റെ ഉൾക്കാഴ്ചയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇത് കുറച്ച് മുമ്പ് ഇത് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒന്നുകൂടി വിശദമായി കൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഈ ഫസ്ലിൽ അതിനെപ്പറ്റി പറയുന്നത്. ഇതിൽ ഇബ്നു ഖയ്യിം പറയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കൽബിൻ്റെ ഉൾക്കാഴ്ചയെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പറയാണ്. ഫഇന്നൽ കമാലൽ ഇൻസാനിയ മദാറുഹു അലാ അസ്ലൈൻ, ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത രണ്ട് അടിസ്ഥാനങ്ങളുടെ മേലെയാണ് നിലകൊള്ളുന്നത്. മഅരിഫത്തുൽ ഹഖ് മിനൽ ബാത്തിൽ വഈഥാറുഹു അലൈഹി. ഒന്ന്, മഅരിഫത്തുൽ ഹഖ് മിനൽ ബാത്തിൽ, ബാത്തിലായതിനെ തൊട്ട് അതിൽ നിന്ന് ഹഖിനെ അറിയുക, മനസ്സിലാക്കുക. വഈഥാറുഹു അലൈഹി, അതിനെ അനന്തരമായിട്ട്, അതിന്റെ അനന്തര ഫലങ്ങൾ ജീവിതത്തിലുണ്ടാവുക. ഒന്നാമത്തേത് ഹക്കും ബാത്തിലും വേർതിരിച്ച് ഹക്കിനെ മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമത്തേത് അതനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാവുക. വമാ തഫാവതത് മനാസിലു ഖൽഖ് ഇൻദല്ലാഹി തആല ഫി ദുനിയ വല്ലാഖിറതി ഇല്ലാ ബിഖദരി തഫാവതി മനാസിലിഹിം ഫി ഹാദൈനിൽ അംറൈൻ. അല്ലാഹുവിന്റെ അടുക്കൽ അടിമകൾ, സൃഷ്ടികൾ, അവർ വ്യത്യസ്ത ദർജകളിലാകുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ എത്രത്തോളം വ്യത്യസ്തപ്പെടുന്നു അനുസരിച്ചിരിക്കും. ഹക്ക് മനസ്സിലാക്കുന്നിടത്തും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്തും എത്രത്തോളം വ്യത്യസ്തരാണോ അതിനനുസരിച്ചായിരിക്കും. വഹുമല്ലദാനി അസ്നല്ലാഹു സുബ്ഹാനഹു അലാ അംബിയാഹി ബിഹിമാ ഫീ ഖൗലിഹി തആല. ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നബിമാരെ പ്രശംസിച്ചത് കാണാൻ സാധിക്കും. ഹക്ക് മനസ്സിലാക്കുന്നിടത്തും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്തും. സൂറത്തു സ്വാദിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വദ്കുർ ഇബാദന ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ് ഉലിൽ ഐദി വൽ അബ്സാർ. നമ്മുടെ അടിമകളെ ഓർക്കുക, ഇബ്രാഹീമും ഇസ്ഹാഖും യാഖൂബും. അവരെങ്ങനെയുള്ളവരായിരുന്നു? ഉലിൽ ഐദി, ഉലിൽ ഐദി എന്നുള്ളതിന് ശക്തർ എന്നുള്ള അർത്ഥം പറയാം. വൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരുമായിരുന്നു. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു ഖയ്യിം പറയുന്നു, അൽ ഐദി, അൽ ഐദി എന്നുകൊണ്ട് ഉദ്ദേശം അൽ ഖവിയു ഫി തംഫീദിൽ ഹഖ്, ഹഖിനെ മനസ്സിലാക്കുന്നിടത്തും ഉൾക്കൊള്ളുന്നിടത്തും ശക്തരായിരുന്നു അവർ. വൽ അബ്സാർ, അബ്സാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ബസായിറു ഫിദ്ദീൻ, ദീനിൽ ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. ആ ഹഖിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നിടത്ത് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. ഫവസഫഹും ബികമാലി ഇദ്റാകിൽ ഹഖ് വകമാലി തംഫീദിഹി, അവരെ ഹക്ക് മനസ്സിലാക്കുന്നിടത്തും അത് പ്രാവർത്തികമാക്കുന്നിടത്തും പൂർണതയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിശേഷിപ്പിച്ചു. എന്നിട്ട് പറയാണ്, വൻഖസമ الناس ഫി ഹാദൽ മഖാമി അർബഅത അഖ്സാമിൻ, ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ, അഥവാ ഹക്കിനെ മനസ്സിലാക്കുന്നിടത്തും ഉൾക്കാഴ്ചയുള്ളവരും അത് അംഗീകരിച്ച് ജീവിക്കുന്ന വിഭാഗത്തിലും നാല് കൂട്ടരാണ്. ഒന്നാമത്തേത് ഈ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള രണ്ടുമുള്ള ആളുകൾ, ഫഹാഉലായി അഷ്റഫുൽ അഖ്സാം മിനൽ ഖൽഖി വഅക്രമഹും അലല്ലാഹ്, ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അൽ ഖിസ്മു സാനി, രണ്ടാമത്തെ കൂട്ടർ, അഖ്സുഹാഉലായി, ഈ പറഞ്ഞതിന് നേരെതിര്, അവര് ബാത്തിലിൽ നിന്ന് ഹഖിനെ മനസ്സിലാക്കുകയില്ല, അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവില്ല. മൻലാ ബസീറത ലഹും ഫിദ്ദീൻ വലാ ഖുവ്വത അലാ തംഫീദിൽ ഹഖ് വഹും അക്തറു ഹാദൽ ഖൽഖ്, അവരാണ് ഏറ്റവും കൂടുതൽ സൃഷ്ടികളിലുള്ളത്. ഹക്ക് മനസ്സിലാക്കൂല, അതനുസരിച്ച് ജീവിക്കാൻ ഉൾക്കാഴ്ച ഉണ്ടാവുകയുമില്ല, അവർ നഷ്ടം പറ്റിയ ആളുകളായിട്ട് മാറും. മൂന്നാമത്തെ വിഭാഗം, അൽ ഖിസ്മു സാലിസ് മൻ ലഹു ബസീറതും ബിൽ ഹഖ് വമഅരിഫതും ബിഹി,
അവർ ഹക്കിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സത്യം ഇതാണ്, ഇതാണ് ദീന്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ലാക്കിന്നഹു ദഈഫുൻ ലാ ഖുവ്വത ലഹു അലാ തൻഫീദിഹി വലാ ദഅവത ഇലൈഹി. എന്നാൽ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നിടത്തും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നിടത്തും അവർക്ക് ദുർബലമായിരിക്കും. അവർക്ക് ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്തും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നിടത്തും അവർ ദുർബലരായിരിക്കും. വഹാദാ ഹാലുൽ മുഅ്മിനു ദഈഫ്, ദുർബലരായിട്ടുള്ള വിശ്വാസിയുടെ അവസ്ഥയാണത്. വൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഹബ്ബു ഇലല്ലാഹി മിൻഹു, അവനേക്കാൾ ഉത്തമമായതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഖവിയായിട്ടുള്ള ശക്തമായ ഈമാനുള്ള ആളാണ്. അത് ശക്തമായ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ, അവന് അറിവുണ്ടാകും, ആ അറിവനുസരിച്ച് പ്രാവർത്തിക്കുന്നുണ്ടാവും, പ്രവർത്തിക്കുന്നുണ്ടാവും, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യും. അൽ ഖിസ്മുർ റാബിഉ, നാലാമത്തെ കൂട്ടർ, മൻ ലഹു ഖുവ്വതുൻ വ ഹിമ്മതുൻ വ അസീമതുൻ, ഒരുത്തിന് നല്ല ബോധ്യം ഉണ്ടാവും, നല്ല തീരുമാനവും ഉറച്ച നിയ്യത്തൊക്കെ ഉണ്ടാവും, നല്ല ബോധമുള്ള ആളായിരിക്കും, അറിവുണ്ടായിരിക്കും. ലാക്കിന്നഹു ളഈഫുൽ ബസീറത്തി ഫിദ്ദീൻ, പക്ഷെ ദീനിൽ ഉൾക്കാഴ്ച കുറവായിരിക്കും. അത് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലും അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യത്തിലും ദുർബലരായിരിക്കും. ലാ യകാദു യമീസു ബൈന ലൗലിയാഇ റഹ്മാനി വൗലിയാഇ ശൈത്താൻ, അള്ളാഹുവിന്റെ വലിയകൾ ആരാണെന്നും പിശാചിന്റെ വലിയകൾ ആരാണെന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവനെപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ പോയി വീണുകൊണ്ടേയിരിക്കും. ബല്യഹ്സബു കുല്ല സൗദാ ചമ്രത്തൻ, എല്ലാ കറുത്ത സാധനങ്ങളും ഈത്തപ്പഴമാണെന്നും എല്ലാ വെളുത്ത സാധനങ്ങളും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്ന നിലയ്ക്ക് തെറ്റിദ്ധരിച്ച് അവൻ പോകുന്ന ഒരാളായിരിക്കും. അഥവാ വിശ്വാസം ഉണ്ടാകും, പക്ഷേ ഒരുപാട് അബദ്ധങ്ങളിൽ പോയി ചാടുന്ന ആളുമായിരിക്കും. ഇങ്ങനെ നാല് വിഭാഗമായിട്ട് തിരിക്കാം. അതിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഹക്ക് മനസ്സിലാക്കി അതിൽ ഉറച്ച് വിശ്വസിക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്ത് ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ട് പറയാണ്, വലൈസ മിൻഹ ഉലൈ മൻ യസ്ലുഹു ലിൽ ഇമാമതി ഫിദ്ദീൻ വലാ ഹുവ മൗദിഉൻ ലഹാ സിവൽ ഖിസ്മിൽ അവ്വൽ. ഇതിൽ ആദ്യം പറഞ്ഞ ആളുകൾ, ഈ രണ്ടുമുള്ള ആളുകളല്ലാതെ മറ്റൊരാൾക്കും ദീനിന്റെ ഇമാമത്ത് നേതൃത്വം ലഭിക്കുകയില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിന ലമ്മാ സബറു വകാനു ബിആയാതിന യൂഖിനൂൻ. വജഅൽനാ മിൻഹും, അവരിൽ നാം തിരഞ്ഞെടുത്തു ആക്കി. അഇമ്മത യഹ്ദൂന ബിഅംരിന, നമ്മുടെ കൽപ്പന പ്രകാരം വഴി കാണിക്കുന്ന, മാർഗനിർദ്ദേശം നൽകുന്ന ഇമാമികളെ, ബനു ഇസ്രായേലുകളുടെ കാര്യം പറയാം. ലമ്മാ സബറു, എപ്പോൾ അവർ ക്ഷമ അവലംബിച്ചപ്പോൾ, ദീനിൽ ഉൾക്കാഴ്ചയോടുകൂടി ഉറച്ചു നിൽക്കേണ്ട മേഖലയിൽ ഉറച്ചു നിന്നപ്പോൾ, വകാനു ബി ആയാതിന യൂഖിനൂൻ, അതുപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിച്ചപ്പോൾ, എന്നിട്ട് പറയാണ്, ഫഖബറ സുബ്ഹാനഹു, അല്ലാഹു തആല അറിയിക്കുന്നു, അന്ന ബിസ്സബ്രി വൽ യഖീനി നാലു അൽ ഇമാമത ഫിദ്ദീൻ, ക്ഷമ കൊണ്ടും യഖീനു കൊണ്ടുമാണ് ഒരാൾക്ക് ദീനിന്റെ ഇമാമത്ത് ലഭിക്കുക, നേതൃത്വം ലഭിക്കുക. നഷ്ടപ്പെട്ടിയ എല്ലാ ആളുകളിൽ നിന്നും അള്ളാഹു വേർതിരിച്ചു പറഞ്ഞത് ഈ ആളുകളെയാണ്, ഈ ഗുണങ്ങളുള്ള ആളുകളെയാണ്. എന്നിട്ട് അദ്ദേഹം ഇബ്നു ഖയ്യിം സൂറത്തുൽ ആസിർ കൊടുക്കുകയാണ്. ഫഖാലത്തെ ആല, സമയത്തെ, കാലത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞു, വൽ ആസിർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്, മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യർ ഓരോരുത്തരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. നാല് വിശേഷണങ്ങൾ ഉള്ളവരൊഴികെ, ഒന്ന്, ഈമാൻ ഉണ്ടായിരിക്കണം, അഥവാ ദൃഢമായ വിശ്വാസം അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കണം. രണ്ട്, അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കണം. മൂന്ന്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. നാല്, സ്വബുറുണ്ടായിരിക്കണം. ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഏറ്റവും അപകടമല്ലാത്ത ഖാസിരീങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത്. ഫലം യക്തഫി മിൻഹും ബിമഅരിഫത്തിൽ ഹഖ് വസ്സബ്രി അലൈ. അപ്പൊ എന്തുപോരാ, ഹക്ക് മനസ്സിലായി, അത് അതിൽ ക്ഷമ അവലംബിച്ചു എന്നുള്ളതുകൊണ്ടും മാത്രം പോരാ, എന്തുകൂടി വേണം. ഹത്ത യൂസി ബഅദുഹും ബഅലം ബിഹി, അവർ പരസ്പരം എന്ത് ചെയ്യണം, അത് ഉപദേശിക്കണം, അതിലേക്ക് ക്ഷണിക്കണം, അതാണ് ശരിയായ മാർഗം എന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വഇദാ കാന മിൻ അദാ ഹൗലൈ ഖാസിറൻ. ഈ രണ്ട് ഗുണങ്ങൾ, അഥവാ ദീനിൽ വിശ്വാസവും ഉൾക്കാഴ്ചയും, ഇതില്ലാത്തവരൊക്കെ നഷ്ടക്കാരാണ് എന്ന് പറയുമ്പോൾ, ഫമഅലൂമുൻ അന്നൽ മആസി വദ്ദുനൂബ തുഅമി ബസീറത്തുൽ ഖൽബി ഫലാ യുദ്രികുൽ ഹഖ്ഖ കമാ യൻബഈ. ഇതാണ് നമ്മുടെ വിഷയം. കാരണം പാപങ്ങളും തിന്മകളും ഈ കൽബിന്റെ ഉൾക്കാഴ്ചയെയും ഹക്കിനെ മനസ്സിലാക്കാനുള്ള കഴിവിനെയും അത് നഷ്ടപ്പെടുത്തും.
ആ കൽബിന്റെ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം ദുർബലപ്പെടുത്തി ക്ഷമ അവലംബിക്കാൻ പറ്റാതെ വരും. ബൽ ഖദിയ തവാറദു അലൽ ഖൽബി ഹത്താ യൻഅകിസ ഇദ്രാഖു കമാ യൻഖിസ സൈറുഹു, അവന്റെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു പോകും. ഫയുദ്രിക്കുൽ ബാത്തില ഹഖൻ വൽ ഹഖ ബാത്തിലൻ, ബാത്തിലിനെ ഹഖായി മനസ്സിലാക്കും, ഹഖിനെ ബാത്തിലായി മനസ്സിലാക്കും. വൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫൻ, നന്മയെ തിന്മയായി കാണും, തിന്മയെ നന്മയായി കാണും. അങ്ങനെ എല്ലാ കാര്യങ്ങളും തലതിരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് അവനുണ്ടാവുക. എത്രത്തോളം അല്ലതി റളിയത് ബിൽ ഹയാതി ദുനിയ വത്മഅന്നത് ബിഹാ വഗഫലത് അനില്ലാഹി വആയാതിഹി വതറകത ലിസ്തിഇദാദ ലിഖാഇഹി, അവൻ ഈ ദുനിയാവിൽ തൃപ്തിപ്പെടും, അതിൽ സമാധാനം കൊള്ളും, പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധമാകും, അങ്ങനെ അവൻ നഷ്ടക്കാരനായി തീരുകയും ചെയ്യും. ഇനി ഒരു മുഅ്മിന്റെ അവസ്ഥ എന്താണ്? ഇതിപ്പോ ഒരു നഷ്ടം പറ്റിയ തിന്മയിൽ മുഴുകിയ ഒരാളുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി യഥാർത്ഥ ഈമാനുള്ള ഒരാളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? പറയാണ് വഹാദാ കമാ അന്ന ത്വാഅത തുനവ്വിറുൽ ഖൽബ വതജ്ലു വതസ്ഖുലുഹു, ഒരു അടിമയുടെ മുഅ്മിനായ അടിമയുടെ ഖൽബ് അത് പ്രകാശിക്കുന്നതായിരിക്കും. വതുഖവ്വിഹി വതുസബ്ബിതുഹു, അത് ശക്തമായതും ഉറച്ചു നിൽക്കുന്നതുമായിരിക്കും. ഹത്താ യസീറ കൽ മിർആത്തിൽ മസ്ഖൂലത്തി ഫീ ജലാഇഹാ വസ്വഫായിഹാ ഫയംതലി നൂറൻ, ഒരു വെട്ടിത്തിളങ്ങുന്ന അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു കണ്ണാടി പോലെ, അതിൽ പ്രകാശം തട്ടിയാൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ ആ കൽബ് തിളങ്ങും. ഫഇദാ ദനശ്ശൈത്താനു മിൻഹു അസാബഹു മിൻ നൂരിഹി മാ യുസീബു മുസ്തരിഖ സംഇ മിനശ്ശഹ്ബി വസ്സവാഖിബ്, ഒരു പിശാജ് ശൈത്താൻ അവന്റെ കൽബിൽ എന്തെങ്കിലും തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഈ കൽബിന്റെ പ്രകാശം കൊണ്ട് ആകാശത്ത് കട്ടുകേക്കാൻ പോകുന്ന ജിന്നുകൾക്ക്, പിശാജുകളെ തീക്കനൽ കൊണ്ട് എറിഞ്ഞോടിക്കുന്നത് പോലെ ഈ മുഅ്മിന്റെ കൽബിന്റെ പ്രകാശം കൊണ്ട് ആ ശൈത്താൻ പേടിച്ചോടുന്ന തിരിഞ്ഞു പോകുന്ന അവസ്ഥ വരും. ഫശൈത്താനു യഫ്റഖു മിൻ ഹാദിൽ ഖൽബ് അശദ്ദ മിൻ ഫർഖ് ദിബ് മിനൽ അസദ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഹത്തെ കണ്ടാൽ ചെന്നായ എങ്ങനെ ഓടുമോ, സിംഹത്തിനെ ചെന്നായക്ക് ഭയങ്കര പേടിയായിരിക്കും, ചെന്നായ സിംഹത്തിനെ കണ്ടാൽ എങ്ങനെ പേടിച്ചോടുമോ അതുപോലെ ഈ മുഅ്മിനായ അടിമയിൽ നിന്ന് പിശാജ് പിന്തിരിഞ്ഞോടും. ഹത്താ ഇന്ന സ്വാഹിബഹു ലയസ്റഉ ശൈത്താന ഫയഖുറു സരീഅൻ ഫതജ്തമി അലൈഹി ശയാത്തീൻ, അങ്ങനെ ഈ പിശാജ് ഈ അടിമയുടെ അടുത്തുനിന്ന് ഓടുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള പിശാജുകൾ ഒരുമിച്ചുകൂടി ചോദിച്ചു പോകും. ഫയഖൂലു ബഅദുഹും ബഅലിബഅ, അവർ പരസ്പരം ചോദിക്കും മാ ശഅനു, നിനക്ക് എന്താ പറ്റിയത്. ഫയുഖാൽ, പറയപ്പെടും അസാബഹു ഇൻസിയുൻ, ഒരു മനുഷ്യനെ കൊണ്ട് ബാധിക്കപ്പെട്ടതാണ്. വബിഹി നവറത്തു മിനൽ ഇൻസ്, ഒരു മനുഷ്യന്റെ നോട്ടം കൊണ്ട് ബാധിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ, അത്രത്തോളം പ്രകാശിക്കുന്ന അവസ്ഥയിൽ ഒരു കൽബ് മാറിത്തീരും. നമുക്കറിയാം ഉമർ റളിയല്ലാഹുവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയാം, അത്രയും ശക്തമായ ഈമാനും ബസീറത്തുമുള്ള വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹം ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാജ് വഴിയിൽ നിന്ന് തിരിഞ്ഞോടുന്ന അവസ്ഥ, അപ്പൊ അത്രത്തോളം കൽബിന് പ്രകാശം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് ഇബ്നു ഖയ്യിം ചോദിക്കുകയാണ് അഫയസ്തവി ഹാദൽ ഖൽബ് വഖൽബുൻ മുദ്ലിമത്തുൻ അർജാഉ വമുഖ്തലിഫത്തുൻ അഹ്വാഉ ഖദ് ഇത്തഖദഹു ശൈത്താനു വതനഹു, ഇതുപോലൊരു കൽബും ഇരുട്ട് നിറഞ്ഞ ഇച്ഛകളാൽ ആകെ ചിന്നിച്ചിതറിയ പിശാജൊരു താമസ സ്ഥലമാക്കിയിട്ടൊരു കൽബും അതുപോലെ ഈ പ്രകാശിക്കുന്ന കൽബും എപ്പോഴെങ്കിലും ഒരുപോലെയാകുമോ? അത് രണ്ടും ഒരുപോലെയാകുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും ഒരുപോലെയാകില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ കൽബ് ഇരുട്ട് നിറഞ്ഞ ഈ ഹവയെ പിൻപറ്റുന്ന കൽബ്, അതിന് പിശാജ് എപ്പോഴും കരീനായിരിക്കും, പിശാജ് എപ്പോഴും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് പറയാൻ അല്ലാഹു തആല പറഞ്ഞു വമയ്യ അഷു അൻ ദിക്രി റഹ്മാൻ നുഖയ്യദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, ആരാണോ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റി ജീവിക്കുന്നത്, ആ ദിക്റിൽ നിന്ന് ഒഴിവാകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനൊരു ശൈത്താനെ ഖരീനാക്കി കൊടുക്കും. വഇന്നഹും ലയസുദ്ദൂനഹും അനി സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ആ പിശാജുക്കൾ എന്ത് ചെയ്യും? അവനെ നേരായ മാർഗത്തിന് തടയും, പക്ഷെ അവൻ വിചാരിച്ചു പോകും ഞാൻ നേരായ മാർഗത്തിലാണ്, ഞാൻ ഹിദായത്തിലാണെന്ന് വിചാരിച്ചു പോകും. ഹത്താ ഇദാ ജാഅന ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിഅസൽ ഖരീൻ, അങ്ങനെ അവർ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്തെത്തുമ്പോൾ അവർ പരസ്പരം പറയും ഞാനും നീയും തമ്പി കിഴക്ക് പടിഞ്ഞാറോളം ദൂരമുണ്ടായിരുന്നെങ്കിൽ വിദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. വലയ്യം ഫഅകും അൽയൗമ ഇദ് ളംതും ഇന്നക്കും ഫിൽ അദാബ് മുഷ്തരിക്കൂൻ,
അവര് ബുൽമ ചെയ്തതിന്റെ ഫലമായിട്ട് അത് അവർക്കൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അവർ ഏതവസ്ഥയിലായിരിക്കും? അവർ നഷ്ടക്കാരായിട്ടുള്ള ആ അദാബിൽ, ശിക്ഷയിൽ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയായിരിക്കും. അതായത് നമുക്ക് തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്താക്കും? ഒരു കരീനൊപ്പം കൊടുക്കും. ആ കരീന് പിന്നെ പിശാചുകളിൽ നിന്നുള്ള ഒരു കരീനായിരിക്കും. ആ കരീന് പിന്നെ അവനെ കൂടുതൽ തിന്മയിലേക്ക് നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവൻ വിചാരിക്കും ഞാൻ നേരായ ഒരു മാർഗത്തിലാണ്. അധികം ആളുകളുടെയും ധാരണ അതാണ്. അധിക മനുഷ്യരുടെയും ധാരണ ഞാൻ നല്ലൊരിതാണ്, ഞാൻ നല്ല അവസ്ഥയിലാണെന്ന് വിചാരിക്കും. പക്ഷെ അവനായിരിക്കും ഏറ്റവും പഴച്ചുണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥയിൽ പിശാച് അവന്റെ ഒപ്പം കൂടും. അങ്ങനെ നാളെ പരലോകത്ത് നശിക്കും. പരലോകത്തെത്തുമ്പോ അവര് തമ്മിൽ തല്ലുകൂടിയും ചെയ്യും. അവര് തമ്മിൽ പറയും നീ ഞാനും തമ്മിൽ ഇത്ര വിദൂരണ്ടായിരുന്നെങ്കിൽ നീ എന്നെ പഴപ്പിച്ച് കളഞ്ഞല്ലോ, നീ എന്നെ തെറ്റിച്ച് കളഞ്ഞല്ലോ എന്നെല്ലാം പറയും. പക്ഷെ അവർ ആ ശിക്ഷയിൽ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പറയാണ് വലമ്മാ കാനൽ മുസാബ് ഇദാ ശാറകഹു ഗൈറുഹു ഫീ മുസീബതിഹി, സാധാരണഗതിയിൽ തനിക്ക് ബാധിച്ച ഒരു മുസീബത്ത് വേറൊരാൾക്കും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാവും? ഒരു സമാധാനം ഉണ്ടാവും. നമുക്കൊരു മുസീബത്ത് ബാധിച്ചു വിചാരിക്കാം, അങ്ങനെ കുറെ ആളുകൾക്ക് മുസീബത്ത് അതുപോലെ തന്നെ ബാധിച്ചിട്ടെങ്കിൽ മനുഷ്യന് സ്വാഭാവികമായിട്ട് എന്താണ്ടാവുക? ഒരു സമാധാനം ഉണ്ടാവും. ഹസല ബിത്തഅസീന ഉതഖ്ഫീഫി വതസ്രിയത്തിൻ, അതിലൊരു കുറവുണ്ടാവും ആ ഒരു ബുദ്ധിമുട്ടില്. അഖ്ബർ സുബ്ഹാനഹു അന്ന ഹാദ ഗൈറു മൗജൂദിൻ വഗൈറു ഹാസിറിൻ ഫി ഹഖിൽ മുഷ്തരികീന ഫിൽ അദാബ്. പക്ഷെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവന്റെ അവനവന്റെ കരീനെ ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ എന്തുണ്ടാവില്ല? ഒരാളുകൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവില്ല. വന്നൽ ഖരീന ലാ യജിദു റാഹത്തൻ വലാ അദ്നാ ഫർഹൻ ബിഅദാബി ഖരീനിഹി മഅഹു, അവന്റെ ഖരീനൊപ്പം ശിക്ഷ അനുഭവിക്കുന്നതുകൊണ്ട് കുറച്ചു പോലും സന്തോഷമോ സമാധാനമോ അവസ്ഥ അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം അവരൊരുമിച്ച് ആ ദുൽമ ചെയ്തുകൊണ്ട് പരലോകത്ത് അങ്ങനെയായിരിക്കും. അപ്പോ പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട ദീനിനെ കുറിച്ചുള്ള മനസ്സിലാക്കലും ഈമാനും അതുപോലെ തന്നെ ദീനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഉൾക്കാഴ്ചയുമാണ്. അത് പോയിക്കഴിഞ്ഞാൽ അവന്റെ മൊത്തം കാര്യങ്ങളും പാളിപ്പോകുന്ന അവസ്ഥയാണ് പിന്നെ അവന്റെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടാവുക. അടുത്തത് പറയുന്നത് തിന്മകൾ എന്നുള്ളത് അവന്റെ ശത്രുവിന് അവന്റെ മേലെ എല്ലാ രീതിയിലുമുള്ള അധികാരവും ആ ശത്രുവിന്റെ സൈന്യത്തിന് അവന്റെ മേലെ കീഴ്പ്പെടുത്താനുള്ള അവസരവും കൊടുക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് അന്നഹ മദദുൻ മിനൽ ഇൻസാനി യമുദ്ദു ബിഹി അദുവഹു അലൈഹി, ശത്രുക്കൾക്ക് അവന്റെ മേലെ കീഴ്പ്പെടുത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കും പാപങ്ങൾ. ജൈഷുൻ യുഖവ്വി ബിഹി അലാ ഹർബിഹി, യുദ്ധത്തിൽ ആ സൈന്യത്തിന് കൂടുതൽ ശക്തിയേകുന്ന കാര്യമായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ശത്രുവിനെ വെച്ചിട്ടുണ്ട്, ഷെയ്ത്താനിനെ. കണ്ണിമ വെട്ടുന്ന നേരം പോലും ആ ഷെയ്ത്താൻ നമ്മളിൽ നിന്ന് ഒഴിവല്ല. പിശാജ് നമ്മളിൽ നിന്ന് കണ്ണിമ നെട്ടുന്ന നേരം പോലും ഒഴിവല്ല. വസാഹിബിൻ ലാ യനാമു അൻഹു, നമ്മുടെ കാര്യത്തെ തൊട്ട് ഉറങ്ങാത്തവനാണവൻ. വലാ യഗ്ഫുലു അൻ, നമ്മളെ കാര്യത്തെ തൊട്ട് അശ്രദ്ധയിലാവാത്തവൻ. യറാഹു ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ യറാഹു, നമുക്ക് അവരെ കാണാൻ പറ്റില്ല, പക്ഷെ അവനും അവന്റെ സംഘങ്ങളും നമ്മളെ കാണുന്നുണ്ട്. യബ്ദുലു ജുഹ്ദഹു ഫീ മുആദാതിഹി ഫീ കുല്ലി ഹാലിൻ വലാ യദഉ അംറൻ യകീദുഹു ബിഹി യഖ്ദിറു അലാ ഈസാലിഹി ഇലൈഹി ഇല്ലാ ഔസലഹു ഇലൈ, നമ്മെ പഴപ്പിക്കാൻ കിട്ടുന്ന ഏതൊരു ചെറിയ സാഹചര്യം പോലും ഒഴിവാക്കാതെ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളാണ് ആര്? ഷെയ്ത്താൻ എന്നുള്ളത്. വയസ്തഈനു അലൈഹി ബിബനി അബീഹി മിൻ ശയാത്തീനിൽ ജിൻ, ആ പിശാചുക്കൾ അവരുടെ കൂട്ടത്തിൽ പെട്ട അവരുടെ സന്താനങ്ങളെ എല്ലാവരെയും ക്ഷണിക്കും, മനുഷ്യനെ പഴപ്പിക്കാൻ അവരുടെ എല്ലാ കെണികളും ഒരുക്കി വെക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ് ആ ഷെയ്ത്താൻ അവന്റെ കൂട്ടാളികളായിട്ടുള്ള ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പറയാണ്. വഖാല ലി അഅ്വാനിഹി, ഇബ്ലീസിന്റെ നേതാവ് അവരുടെ സഹായികളോട് പറയും, ദൂനകും അദുവകും വഅദുവ അബീകും ലാ യഫൂതന്നകും, നിങ്ങൾക്കിതാ നിങ്ങളുടെ ശത്രുണ്ട്. മനുഷ്യനെ കാണിച്ചിട്ട് പറയാം നിങ്ങളുടെ ശത്രുണ്ട്, നിങ്ങളുടെ അവര് പറയാണ് നിങ്ങളുടെ പിശാചുക്കളുടെ പിതാക്കന്മാരായിട്ടുള്ള ശത്രുവാണ് അവര് അവരുമായിട്ടുള്ളത്. വലായക്കുൻ ഹബ്ബുൽ ജന്ന വഹബ്ബുക്കും ഉന്നാർ, അവർക്ക് സ്വർഗം കിട്ടുന്ന അവസ്ഥയും നിങ്ങൾക്ക് നരകവുമാകുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. വനസീബുഹു റഹ്മ വനസീബുക്കും ലഅന, അവർക്ക് അള്ളാഹിന്റെ കാരുണ്യവും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപത്തിനുമാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വഖദ് അലിംതും അന്നമാ ജറാ അലയ്യ വഅലൈക്കും മിൻ ഖിസ്യി വലഅനി വലിബ്ആദി മിൻ റഹ്മത്തില്ലാ ഫസബബുഹു വമിൻ അജ്ലിഹി, നിങ്ങൾക്കറിയാം
അതായത് പിശാച് പറയാം, നിങ്ങൾക്കറിയാം എനിക്ക് ഈ നിന്ദ്യതയും അതുപോലെ അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ റഹ്മത്തിനും അകൽച്ച ലഭിക്കാനുള്ള കാരണം അത് മനുഷ്യനാണ്. അതുകൊണ്ട് അവർക്കുള്ള ഈ നമുക്ക് നമ്മൾ അനുഭവിച്ച ഈ പരീക്ഷണത്തിൽ, ഈ ബുദ്ധിമുട്ടിൽ അവരെയും കൂടി പങ്കുചേർക്കാൻ നിങ്ങൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. ഇദ് ഖദ് ഫാതന ശരികഹു സ്വാലിഹീഹിം ഫിൽ ജന്ന, അവരുടെ സ്വാലിഹീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റൂല. അതുകൊണ്ട് അവരിലുള്ള ആളുകളെ പരമാവധി നമ്മുടെ ഒപ്പം നരകത്തിലേക്ക് ആക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പിശാജ് അവരോട് പറയും. അഥവാ ഇബിലീസ് ഇബിലീസിന്റെ സൈന്യത്തെ മനുഷ്യനെതിരെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ കൈവിട്ടിരിക്കുകയാണോ? മനുഷ്യന് യാതൊരുവിധ സംരക്ഷണവും നൽകാതെ, മനുഷ്യന് യാതൊരുവിധ അവസരവും നൽകാതെ പിശാചിന് എല്ലാ തരത്തിലുള്ള ഈ അധികാരം കൊടുത്തിരിക്കുകയാണോ? ഇബ്നു ഖയ്യിം വിശദീകരിക്കുകയാണ് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല, അവർ പിശാചുക്കൾ മനുഷ്യർക്കെതിരെ സൈന്യവുമായിട്ട് ഒരുങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ എന്താന്ന് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അടിമയ്ക്ക് ഒരുക്കിയിട്ടുള്ളത് അവന്റെ ആയുസിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ജിഹാദിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്ലതി ഹിയ ബിൽ ഇളാഫതി ലില്ആഖിറതി കനഫസിൻ വാഹിദി മിൻ അംഫാസിഹ, അവന്റെ ആയുസ് മൊത്തം വെച്ച് നോക്കിയാലും പരലോകത്ത് വെച്ച് നോക്കുമ്പോ അതൊരു നേരത്തെ നിശ്വാസം മാത്രമാണ്. അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ട് വാങ്ങിയിരിക്കുകയാണ് അവരുടെ സ്വന്തവും സമ്പത്തും എല്ലാം പകരം സ്വർഗം നൽകാൻ എന്ന് പറഞ്ഞിട്ട്. യുഖാതിലൂന ഫീ സബീലില്ലാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നു. ഫയഖ്തുലൂന വയുഖ്തലൂൻ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കുന്നു കൊല്ലപ്പെടുന്നു. വഖബർ അന്ന ദാലിക വഅദുൻ മുഅക്കദുൻ അലൈഹി ഫീ അഷ്റഫി കുതുബിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അതൊരു വാഗ്ദാനമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഹിയ തൗറാത്ത് വൽ ഇഞ്ചീൽ വൽ ഖുർആൻ, തൗറാത്തിലും ഇഞ്ചീലും ഖുർആനിലും എല്ലാം പറഞ്ഞിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കരാറാണിത്. ഈ അള്ളാഹുമായിട്ടുള്ള കച്ചവടം അള്ളാഹു അടിമകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ യുദ്ധത്തിന് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ഇബിലീസും സൈന്യവും എല്ലാ രീതിയിലും ഒരുങ്ങുമ്പോ, സന്താനങ്ങളെയും അവരുടെ ആളുകളെയും കൂട്ടി ഒരുങ്ങുമ്പോ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിട്ടുള്ള എന്താണ്, അവർക്കെതിരെ ജിഹാദ് ചെയ്യണം എന്നുള്ളതാണ്. ആ ജിഹാദ് ചെയ്യുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മഹത്തായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൂറത്തു സഫിലെ ആയത്തുകൾ ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാരതിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടം അറിയിക്കട്ടെ, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന, രക്ഷയേകുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് അറിയിക്കട്ടെ. തുഅ്മിനൂന ബില്ലാ, എന്താണത്? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. വറസൂലിഹി, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, പരിശ്രമിക്കണം. ബി അംവാലിക്കും വഅംഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. യഗ്ഫിർ ലക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവുകൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന തയ്യിബ ഫി ജന്നാതി അദൻ, ഏറ്റവും വിശിഷ്ടമായ താമസ സ്ഥലം അദൻ എന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് നൽകും. ദാലിക്കൽ ഫൗസുൽ അളീം, അതാണ് മഹത്തായ വിജയം. വഉഖ്ര തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. നസ്റു മിനല്ലാഹ് വഫത്ഹുൻ ഖരീബ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണത്, അള്ളാഹുവിൽ നിന്ന് അടുത്തു തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന വിജയമാണത്. വബശ്ശിറിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അഥവാ അള്ളാഹുമായിട്ട് ഈ കച്ചവടത്തിൽ ജിഹാദിന് വേണ്ടി നാം തയ്യാറായാൽ, പിശാചിനെതിരെയുള്ള ഈ ജിഹാദിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അത് തുടക്കമാണ്, എല്ലാ രീതിയിലുള്ള ജിഹാദിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. എന്നിട്ട് അള്ളാഹു എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. വലം യുസല്ലിത് സുബ്ഹാനഹു ഹാദിൽ അദുവ അലാ അബ്ദിഹിൽ മുഅ്മിൻ, ഒരിക്കലും ഒരിക്കലും അള്ളാഹു ഇബിലീസിന് മുഅ്മിനായ ഒരു അടിമയുടെ മേലെ അധികാരപ്പെടുത്തുന്ന, കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ കൊടുത്തിട്ടില്ല. ഇല്ലാ ലിഅന്നൽ ജിഹാദ അഹബ്ബു ഷൈഇൻ ഇലൈഹി, ആ അടിമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി ജിഹാദിനെ ആക്കാതെ. വഹുലഹു അർഫഉൽ ഖൽഖ് ഇൻദഹു ദറജാത്,
അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ദർജയിലുള്ളത്. വഖറബുഹും ഇലൈഹി വസീല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം നേടിയിട്ടുള്ളത്. ഫഅഖദ സുബ്ഹാനഹു ലിവാ ഹാദിൽ ഹർബിൽ ഖുലാസതി മഖ്ലൂഖാതിഹി, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ഈ ഒരു ഹർബിന്റെ യുദ്ധത്തിന്റെ കൊടിയെ അല്ലാഹു തആല നാട്ടിയിട്ടുണ്ട്. വഹുവൽ ഖൽബു ലദീ ഹുവ മഹല്ലു മഅരിഫതിഹി, ഓരോ മുഅ്മിനിന്റെയും ഖൽബിൽ, ആ ഖൽബ് എന്താണ്, അല്ലാഹുവിനെ അറിയുന്ന സ്ഥാനമാണ്. മഹബ്ബത്തിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ സ്ഥാനമാണ്. വഉബൂദിയത്തിഹി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ സ്ഥാനമാണ്. വലിഖ്ലാസി ലഹു വതവക്കുലി അലൈഹി വലിനാബതി ഇലൈഹി ഫവല്ലാഹു അംറ ഹാദൽ ഹർബ്, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിനും അള്ളാഹുവിനെ മടങ്ങുന്നതിന്റെയും സ്ഥാനമാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, അള്ളാഹു തആല അത് മാത്രമല്ല, അള്ളാഹു തആല അടിമകളെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ, മുഅ്മിനായ അടിമയെ അവന് ബാധിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു തആല സൂറത്തുർ റഅദിൽ പറഞ്ഞു, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മനുഷ്യനെ കാത്തുസൂക്ഷിക്കാൻ അവരുടെ മുന്നിലും പിന്നിലുമായിട്ട് അള്ളാഹു മലക്കുകളെ ഒരുക്കിയിട്ടുണ്ട്. അവരൊരിക്കലും പോകുന്നില്ല, അള്ളാഹു അവരെ മാറ്റി മാറ്റി സംരക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്ന രീതിയിൽ എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പിശാചിന്റെ ഈ കെണിയിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി പിശാചിന്റെ ഈ ഉപദ്രവത്തിൽ നിന്ന് അവന് സഹായകമേകുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്താണ്, രണ്ട് ഈമാനാണ്, മൂന്ന് യഖീനാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് യുദ്ധത്തിൽ ഏറ്റവും അവന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. ഇബ്നു ഖയ്യിം പറയുന്നു, വബിൽ മഅരിഫതി മുശീറതൻ അലൈഹി നാസിഹതൻ ലഹു, അള്ളാഹുവിനെ അറിയുന്നത് വഴി അവന് നേരായ മാർഗത്തിലേക്ക് മനസ്സിലാകാനും അവനൊരു ഉപദേശകനുമായിട്ട് അതുണ്ടാകും. വബിൽ ഈമാൻ മുസ്ബിതൻ ലഹു മുഅയ്യദൻ വനാസിറൻ, ഈമാൻ കൊണ്ട് അവൻ ഉറച്ചു നിൽക്കുന്ന, സ്ഥിരയോട് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. വബിൽ യഖീൻ, യഖീൻ കൊണ്ടോ കാശിഫൻ ലഹു അൻ ഹഖീഖത്തിൽ അംർ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവന് ഒളിവാകും. ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവന് മുമ്പിൽ വെളിവാവുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ ഓരോ രീതിയിൽ അള്ളാഹു അവനെ സഹായിച്ചിട്ടുണ്ട് അവനെ സംരക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിർത്തിയോ? ഇല്ല, വീണ്ടും അള്ളാഹു തആല അവനെ സംരക്ഷിക്കാൻ. ثم امد سبحانه القائم بهذا الحرب بالقوى الظاهره والباطنه, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പല ശക്തികളും അള്ളാഹു തആല മനുഷ്യന് പിശാചിനെതിരെ ഉറച്ചു നിൽക്കാൻ നൽകിയിട്ടുണ്ട്. ഫജഅല അൽഐന തലീഅതുഹു, കണ്ണിനെ കൊടുത്തിട്ടുണ്ട് പിശാചിന്റെ കണികളിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന് ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ. വൽഉദ്ന സാഹിബ ഖബരിഹി, ചെവിയെ കൊടുത്തിട്ടുണ്ട് പിശാചിന്റെ ഈ കണികളെ കുറിച്ച് കേൾക്കാൻ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കേൾക്കാൻ. വല്ലിസാന തുർജുമാനഹു, നാവിനെ ആ കാര്യങ്ങൾ സംസാരിക്കാൻ. വല്യദൈന വരിജലൈന അഅവാനഹു, അവന്റെ രണ്ട് കാലുകളും രണ്ട് കൈകളും ഇതിനുള്ള സഹായമായിക്കൊണ്ട്. വഖാമൽ മലായികത്തുഹു വഹമലത അർശി യസ്തഗ്ഫിറ ലഹു, മലക്കുകളെ കാവൽ നൽകിയിട്ടുണ്ട്, അതുപോലെ അർശിനെ ഏൽക്കുന്ന മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം രീതിയിലും അള്ളാഹു അവനെ സംരക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഹാ ഉലൈ ഹിസ്ബി വഹിസ്ബുല്ലാഹുൽ മുഫ്ലിഹൂൻ, അള്ളാഹു പറഞ്ഞു അവരാണ് അള്ളാഹുവിന്റെ കൂട്ടർ, ആ കൂട്ടരാണ് വിജയിക്കുന്ന ആളുകൾ. അള്ളാഹു തആല പറഞ്ഞു, ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബുല്ലാഹുൽ മുഫ്ലിഹൂൻ, ഇവരാണ് അള്ളാഹുവിന്റെ കൂട്ടർ, ഇവരാണ് വിജയിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വഇന്ന ജുന്ദനാ ലഹുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യം അവരാണ് വിജയിക്കുക. അതായത് ഇവിടെ പറഞ്ഞു വന്നത്, ഇബ്നു ഖയ്യിം ഇത് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ എഴുതിയ കാര്യങ്ങൾ പിന്നെ അതിന്റെ ആശയത്തെ പിന്നെ എങ്ങനെയാണ് പറയാന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് എത്രത്തോളം വ്യക്തമായി മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള കിതാബാണ്, വായിച്ച് ചിന്തിക്കേണ്ട ഒരു കിതാബാണ്. അല്ലാഹുൽ മുസ്തഅൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ പറയാനും മനസ്സിലാക്കാനും. ഇവിടെ പറഞ്ഞത് ഇബ്ലീസിന്റെ സൈന്യവും ആൾക്കാരുമായിട്ട് പിശാചിനെതിരെ ഒരു സൈന്യത്തെ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനു പകരം ജിഹാദ് ചെയ്യാനുള്ള പ്രോത്സാഹനവും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള പ്രതിഫലവും അതിനു പുറമെ മലക്കുകളുടെ സംരക്ഷണവും അതുപോലെ അള്ളാഹുവിന്റെ കൂട്ടരായി നിൽക്കുന്നവർക്ക് വിജയവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈന്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാം. ഇനി ആ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് പറയാണ്, വഅല്ലമ സുബ്ഹാനഹു ഇബാദഹു കൈഫിയത ഹാദിൽ ഹർബി വൽ ജിഹാദ്, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യന് എങ്ങനെയാണ് നിങ്ങൾ ഈ പിശാചിനോട് ജിഹാദ് ചെയ്യേണ്ടത്.
എങ്ങനെയാണ് നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കേണ്ടത് അതും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ഫജമഅ ലഹും ഫി അർബഇ കലിമാത്ത്, നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യുദ്ധം വിജയിക്കാം. നാല് വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. ഏതാണ് നാല് കാര്യങ്ങൾ? സൂറത്തു ആലി ഇമ്രാനിലെ 200-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ഉസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാ ലഅല്ലകും തുഫ്ലിഹൂൻ. നാല് കാര്യങ്ങൾ പറഞ്ഞു. ഈ നാല് കാര്യങ്ങളാണ് വിശാജുമായിട്ടുള്ള ജിഹാദിലും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വേറെ കുഫാറുകളോ മുനാഫിക്കുകളോ ആ ഏത് ആരുമായിട്ടാണെങ്കിലും ആ ജിഹാദിൽ ആവശ്യമായിട്ടുള്ള നാല് കാര്യങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചു. ഒന്നാമത്തേത് എന്താണ്? സ്വബർ, ക്ഷമ ഉണ്ടായിരിക്കണം. ക്ഷമ എന്നുള്ളത് ഉറച്ചു നിൽക്കുന്ന അർത്ഥത്തിൽ പറയാം, ആ ഒരു ക്ഷമയോടുകൂടി നിൽക്കണം. രണ്ടാമത്തേത് സ്ബിറു വസാബിറു മുസാബറത്ത്. മുസാബറത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഒരു മടുപ്പില്ലാതെ എല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന രീതിയിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. മൂന്നാമത്തേത് വറാബിതു, കാവൽ നിൽക്കുന്ന അവസ്ഥ. റിബാത്ത് എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുക എന്നൊക്കെ പൊതുവെ പറയാം, ശത്രുവിന്റെ ആക്രമണത്തിന് കാവൽ നിൽക്കുന്ന. നാലാമത്തേത് വത്തഖുല്ലാ, തഖ്‌വ. ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പിശാചുമായിട്ടുള്ള ജിഹാദിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കാൻ ഇതിനെ, വലാ യത്തിമു അംറു ഹാദിൽ ജിഹാദ് ഇല്ലാ ബിഹാദിൽ ഉമൂറിൽ അർബഅ. ഈ ജിഹാദിനെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഈ നാല് കാര്യങ്ങളില്ലാതെ. നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ കെണിയിലകപ്പെട്ട് തിന്മകളിലും മറ്റു നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ ആ പിശാചിനെതിരെയുള്ള ജിഹാദിൽ ഈ നാല് കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഫലാ യത്തിമു ലഹു സബ്റു ഇല്ലാ ബിമുസാബറത്തിൽ അദു. ഒരുത്തന് ക്ഷമയുണ്ട്, പക്ഷെ ആ ക്ഷമ ഒരിക്കലും അവന് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ആ ക്ഷമ തുടർന്നുകൊണ്ടിരിക്കാതെ എപ്പോഴും ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ സംരക്ഷണമായിട്ട് ആ ക്ഷമ നിലനിൽക്കാതെ. വഹിയൽ ഖൽബു വഹ്റാസതുഹു, ഉദ്ദേശം എന്താണ്? ഖൽബിനെ, അതിനെ സംരക്ഷിക്കുക എന്നത്. ലി അല്ലാ യദ്ഖുല മിൻഹുൽ അദു, ശത്രു ഖൽബിലേക്ക് പ്രവേശിക്കാതെ. ولزوم ثغر مقاومته ومنازلته واذا صابر عدوه احتاج الى امر اخر وهو المرابطه. നിപ്പോ എപ്പോഴും ക്ഷമയോട് കൂടി നിന്നു വിചാരിക്കുക, പിന്നെ അടുത്ത കാര്യം വേണ്ടത് മുറാബത്താണ്, അഥവാ കാവൽ നിൽക്കുന്ന, ഒരിക്കലും പ്രവേശിക്കാതെ ആ കാവൽ നിൽക്കുന്ന അവസ്ഥയെ സംരക്ഷിക്കണം. വഹിയ ലുസൂമു ഥഗറിൽ ഗൈനി വൽ ഉദ്നി വൽ ലിസാനി വൽ ബത്നി വൽ യദി വൽ റിജിൽ. കൽബുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൽബിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളായിട്ടുള്ള കണ്ണ്, കാത്, നാവ്, വയറ്, അതുപോലെ കൈകാലുകൾ, ഇതുപോലുള്ള കാര്യങ്ങളെ സംരക്ഷിക്കണം. എന്തിൽ നിന്ന്? പിശാചിന്റെ കയ്യിൽ നിന്ന്. എന്നാൽ മാത്രമേ കൽബിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ജിഹാദിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഈ വഴികളിലൂടെയാണ് ഒരു അടിമയുടെ കൽബിലേക്ക് പിശാജ് കയറാനുള്ള വഴികൾ. അവന്റെ കണ്ണും കാതും നാവും അതുപോലെയുള്ള കൈകാലുകളും എല്ലാമാണ് ആ പിശാജിന് കയറാനുള്ള മാർഗം. അപ്പൊ അത് കയറാതെ സംരക്ഷിക്കണം. ഫൽ മുറാബിദത്തു ലുസൂം ഹാദി സുഹൂർ, ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. വലാ യുഖല്ലി മകാനഹ ഫയുസാദിഫുൽ അദുവു സഖറ ഖാലിയൻ ഫയദ്ഖുലു മിൻഹ. ഒരിക്കലും ഈ ഒരു ഈ കാര്യങ്ങളെ അതിനെ കാവൽ നിൽക്കാത്ത അവസ്ഥ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഷെയ്ത്താൻ പിന്നെ അതിലൂടെ പെട്ടെന്ന് കയറും, പെട്ടെന്ന് ഉള്ളിലേക്ക് കയറും. എന്നിട്ടൊരു പിന്നെ ഉദാഹരണം പറയാൻ ഇബ്നു ഖയ്യിം, ഫഹാ ഉലായി അസ്ഹാബു റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ. ഖൈറുൽ ഖൽഖി ബഅദ നബിയിന വൽ മുർസലീൻ, റസൂലുകൾക്കും നബിമാർക്കും ശേഷമുള്ള ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. വഅലമുഹും ഹിമായതൻ വഹിറാസതൻ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് ഏറ്റവും നല്ല സംരക്ഷണവും കാത്തുസൂക്ഷിച്ചിരുന്ന ആളുകൾ. വഖദ് അഖലൗൽ മകാന അല്ലദീ ഉമിറു ബിലുസൂമിഹി യൗമ ഉഹദ്, അവരോട് കാവൽ നിൽക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് ഉഹദ് യുദ്ധത്തിൽ അവർ അവിടെ നിന്ന് എന്തായി മാറി നിന്നു. ഫദഖല മിൻഹുൽ അദു, അതുവഴി പിശാജ് കയറി. ഫകാന മകാന, പിന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുകയും ചെയ്തു. അതായത് നമ്മുടെ കണ്ണിനെയും കാതിനെയും അവയങ്ങളെയും പിശാജിന് പ്രവേശിക്കാതെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കാതെ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ അതിലൂടെ പിന്നെ പിശാജ് കയറും, നമ്മുടെ കൽബിലേക്ക് കയറും. കൽബാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയിൽ കാവൽ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറി നിന്നപ്പോൾ അതിലൂടെ ശത്രുക്കൾ കയറിയതുപോലെ. എന്നിട്ട് പറയാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, സ്വബ്ര്, മുസാബറത്ത്, അതുപോലെ പിന്നെ റിബാത്ത്, മുറാബത്ത്, ഈ മൂന്ന് കാര്യങ്ങളും നേരാവണമെങ്കിൽ എന്ത് വേണം? നാലാമത് പറഞ്ഞ തഖ്വ, അള്ളാഹുവിന്റെ തഖ്വ വേണം. ഫലാ യൻഫഉ സ്വബ്ർ വലാ മുസാബറത്ത് വലാ മുറാബത്ത് ഇല്ലാ ബിത്തഖ്വ.
തഖ്വയില്ലാതെ ഈ മൂന്ന് കാര്യം ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അത് ഉപയോഗിക്കുന്നില്ല. വല തഖ്വ മുത്തഖ്വ ഇല്ല അല സാഖ് സബർ, ക്ഷമ കൊണ്ട് ക്ഷമ കൊണ്ടല്ലാതെ തഖ്വയും നിലനിൽക്കയില്ല, അതാണ് അവസ്ഥ. അപ്പോ ഇവിടെ രണ്ട് സൈന്യങ്ങളെ പറ്റി പറഞ്ഞു, പിശാചിന്റെ സൈന്യം പറഞ്ഞു, അതുപോലെ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള സൈന്യവും പറഞ്ഞു. എന്നിട്ട് പറയാണ്, എന്നിട്ട് ഈ ഒരു യുദ്ധത്തിന്റെ അവസ്ഥ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, എങ്ങനെയാണ് പിശാചിന്റെ സൈന്യവും കൽബിന്റെ, കൽബാണ് രാജാവ്, ശരീരത്തിന്റെ രാജാവ് കൽബാണ്, കൽബിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രീതിയിലെല്ലാം ഒരുങ്ങി നിന്നിട്ടുള്ള ഒരാള്, അപ്പൊ എങ്ങനെയാണ് പിശാജ് പിന്നെ യുദ്ധത്തിൽ ചെയ്ത് ഇവര് തമ്മിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടുക എന്നാണ് പറയുന്നത്. പിശാജ് അവന്റെ സൈന്യവും കൂട്ടവുമായിട്ട് ഒരു മുഅ്മിനായ അടിമയുടെ കൽബിനെ, ഇവിടുത്തെ രാജാവ് കൽബാണ്, കൽബിനെ നശിപ്പിക്കാൻ വേണ്ടി വരും. കൽബിനെ കാണും, ഏതവസ്ഥയിൽ കാണും, അതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട്, ആ കൽബിന് ചുറ്റും സംരക്ഷനായിട്ട് അവനവന്റെ കണ്ണും കൈയും കാലും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വബറുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, പോരാത്തതിന് മലക്കുകളുണ്ട്, എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെട്ടതായിട്ട് പിശാചും കൂട്ടരും കാണും. അമ്രുഹു നാഫിദും ഫീ അവാനിഹി വജുന്ദുഹു ഖദ് ഹഫൗ ബിഹി, അങ്ങനെ നോക്കുമ്പോ എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ വിശാജിന്റെ നേതാവ് ഒപ്പുള്ള ആളുകളോട് പറയും, ഫസഅല ചോദിക്കും, മൻ അഖസ്സുൽ ജുന്ദി ബിഹി വഖറബുഹും മിൻഹു മൻസിലതൻ, ആ കൽബിനെ സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ കൽബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സൈന്യം എന്താണ്, അല്ലെങ്കിൽ എന്ത് തകർത്താലാണ് ആ കൽബിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുക. ഫഖീല ലഹു, അപ്പൊ മറ്റുള്ള പിശാചുക്കൾ ഈ രാജാവായിട്ടുള്ള പിശാചിനോട് പറയും, ഹിയ അന്നഫ്സ്, അന്നഫ്സാണ്, അതവന്റെ മനസ്സാണ്, കൽബിലേക്ക് കയറാനുള്ള ഏറ്റവും മാർഗം നഫ്സാണ്, സംരക്ഷിക്കപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന നഫ്സാണ്, അത് പൊളിച്ചു കഴിഞ്ഞാൽ, അതിനെ കേടുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൽബിലേക്ക് എത്താം. ഫഖാല ലി അവാനിഹി, അപ്പൊ പിശാചിന്റെ നേതാവ് ഒപ്പുള്ളവരോട് പറയും, ഉദ്ഖുലു അലൈഹ മിൻ മുറാദിഹ, ആ നഫ്സ് ഇഷ്ടപ്പെടുന്ന എന്താണോ അതിലൂടെ നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറണം. ഇത് ശരിക്ക് നല്ല രസമാണ് ഈ പറഞ്ഞത്. നമ്മളൊരു തിന്മയിലേക്ക് അകപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി, ഇതേപോലെ തന്നെയാവും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. ഒരു സിനിമയിൽ ഒരു മനുഷ്യൻ വീഴുന്നത് ഇതുപോലെ ചില കാര്യങ്ങളിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതൊന്നും മനസ്സിലാക്കി തരാൻ മുൽഖൈ നല്ല രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. പറയും, ആ നഫ്സിന്റെ ഉദ്ദേശങ്ങൾ എന്താണോ, ചിന്തകൾ എന്താണോ, അതിലൂടെ കയറാൻ നോക്കുക. വന്ദുറു മവാഖിയ മഹബ്ബതിഹ വമാ ഹുവ മഹ്ബൂബുഹ, എന്താണ് ആ നഫ്സിന് ഏറ്റവും ഇഷ്ടമുള്ളത് നോക്കുക, ആ നഫ്സിന് എന്താണോ ഏറ്റവും താല്പര്യമുള്ളത് എന്ന് നോക്കുക. فَعِدُوهَا وَمَنَّوْهَا مَهَا إِيَّهَا وَانْقَشُوا صُورَةَ الْمَحْبُوبِ فِيهَا فِي يَقْضَتِهَا وَمَنَامِهَا. ആ കാര്യത്തിനോടുള്ള വാഗ്ദാനങ്ങൾ നൽകുക, അതിനോടുള്ള കൊതി വർദ്ധിപ്പിക്കുക, അവന്റെ ഉറക്കത്തിലാവട്ടെ, അവൻ ബോധത്തിലാവട്ടെ, അവന് ഇഷ്ടമുള്ള കാര്യത്തെ കുറിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുക. നഫ്സിന് താല്പര്യമുള്ള ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും, ചിലർക്ക് സ്ത്രീകളോടായിരിക്കും, ചിലർക്ക് ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് സമ്പത്തിനോടായിരിക്കും. അപ്പൊ നഫ്സിന് എന്താണോ ഇഷ്ടമുള്ള കാര്യം അതിനെ കുറിച്ചുള്ള ഓർമ്മ കൂടുതലാക്കി കൊടുക്കുക. അങ്ങനെ ആ ചിന്തയിൽ അവൻ സമാധാനം കണ്ടെത്താൻ തുടങ്ങുമ്പോ ആ ചിന്ത കൂടുതലായി ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഷഹ്വത്തിന്റെ ചങ്ങലകൾ അവന്റെ മേലെ ഇട്ടുകൊടുക്കുക, ഷഹ്വത്തിന്റെ നഫ്സിന്റെ മേലെ അതിനോടുള്ള ഇച്ഛയുടെ ചങ്ങലകൾ ഇട്ടുകൊടുക്കുക. പിന്നെ അവനങ്ങട് വിളിച്ചുകൊണ്ടുവന്നോളി, പിന്നെ ആ ചങ്ങലയിൽ അവൻ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ നഫ്സിനെ നിങ്ങൾ വലിച്ചുകൊണ്ടുവന്നുകളയും. അങ്ങനെ കൽബിലേക്കുള്ള ഒരു വഴി ലഭിക്കുന്നവർ, അങ്ങനെ കൽബിലേക്കുള്ള ഒരു വഴി ലഭിക്കാൻ ഈ നഫ്സ് മാറിക്കഴിഞ്ഞാൽ, വസാറത് മഅകും അലൈഹി മലക് മലക്തും സുഹൂറൽ ഐനി വൽ ഉദ്നി വൽ ലിസാനി വൽ ഫമ്മി വൽ യദി വൽ റിജ്ൽ, ഈ നഫ്സിനെ നിങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്തായി, ആ കൽബിനെ സംരക്ഷിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കണ്ണും കാതും നാവും അതുപോലെ തന്നെ അവന്റെ വായും കൈകാലുകളൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന അവസ്ഥയായിരിക്കും. ഒക്കെ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ, പിശാചുക്കൾ പറയാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാൻ തുടങ്ങും. അതായത് നഫ്സ് ഒരു തിന്മയോട് താല്പര്യം ഇച്ഛയും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കണ്ണും കാതൊക്കെ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരാറാം ഒരു കാര്യം കാണാൻ ആണോ നഫ്സിന് ആഗ്രഹമുണ്ട്, അപ്പൊ ഒരുത്തർ നല്ലൊരാളാണ്, അവരെല്ലാ രീതിയിലും അള്ളാഹുനെ ദിക്ർ ചെയ്ത് സൂക്ഷിച്ച് കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പൊ അവന്റെ ഉള്ളിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ആഗ്രഹം ഉണ്ടാവും, ഓരോ നഫ്സിന് ഓരോ തിന്മയോട് താല്പര്യം ഉണ്ടാവും, അത് ഉള്ളിലുണ്ടാവും. അത് എത്രത്തോളം ക്ഷമിച്ചു നിൽക്കുന്നു എന്നുള്ളിടത്താണ് ഒരു മുഅ്മിന്റെ വിജയം. ഒരു മുഅ്മിനും തിന്മയോട് താല്പര്യമില്ലാത്ത ആഗ്രഹമില്ലാത്ത ഒരാളൊന്നും ആവില്ല, അവനുള്ളിലുണ്ടാവും. പക്ഷെ അത് ക്ഷമിച്ചു നിൽക്കുന്ന മുഅ്മിൻ ഉത്തമനാണ്. അപ്പൊ ഈ ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നഫ്സ് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ അവൻ
കാണുന്നത്. നമുക്ക് മനസ്സ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇപ്പൊ പിന്നെ ഒരു താല്പര്യം, ഒരു ഹറാമായത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അവൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവൻ അതിലേക്കുള്ള നോട്ടം നോക്കാൻ തുടങ്ങും, അവൻ കേൾക്കുന്നത് അതുപോലെ കേൾക്കാൻ തുടങ്ങും, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. അത് പിശാച് അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, കാരണം അവന്റെ ശവത്ത് വർദ്ധിച്ചിട്ടുണ്ടാവും, അവനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കാത്തു സംരക്ഷിക്കേണ്ട പിശാചുക്കളായിരിക്കും, അവന്റെ കണ്ണും കാതും ഒക്കെ പിന്നെ പിശാചുക്കളായിരിക്കും കൺട്രോൾ ചെയ്യുക എങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ആ വഴിയിലൂടെ കൽബിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ അതാണ് അവനെ നിങ്ങൾ ബന്ധിതാക്കേണ്ടത്, അവനെ നിങ്ങൾ പിടിച്ച് കീഴ്പ്പെടുത്തണം. പിന്നെ ഒരു വഴിയിലൂടെയും വേറൊരാൾക്കും അതിനെ സംരക്ഷിക്കാൻ കയറാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യണം, അവനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലാക്കണം. എന്നിട്ട് പറയാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ചെറിയ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അവന്റെ കണ്ണിനെ. അവന്റെ കണ്ണിന് എന്ത് ചെയ്യണം, അവന് ചിന്തിക്കാനോ ഉറ്റാലോചിക്കാനോ ആവശ്യമുള്ള ഒരു സാധനത്തിക്ക് നോട്ടം കൊടുക്കാതെ അവന്റെ നോട്ടം മൊത്തം എന്തായിരിക്കണം, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഭംഗിയായി കാണിക്കുന്ന, അവന് ഒരു ഗഫ്ലത്തിൽ നിറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കണം നോട്ടം മുഴുവൻ നിങ്ങൾ തിരിക്കേണ്ടത്. പിശാചുക്കൾ പറയാം തിരിക്കേണ്ടത്, അവന് ഒരിക്കലും വേറെ എന്തെങ്കിലും ചിന്തിച്ച് അള്ളാഹിന്റെ എന്തെങ്കിലും കഴിവോ ശക്തിയോ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പിന്നെ ഷഹ്വത്തിന്റെ നോട്ടങ്ങളും അശ്രദ്ധയുടെ നോട്ടങ്ങളും മാത്രമേ അവന് കൊടുക്കാൻ പാടുള്ളൂ, അതിലേക്കാണ് അവനെ നയിക്കേണ്ടത്. അവന്റെ നഫ്സിനെ പഴപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ്, അവന്റെ കണ്ണിനെ തെറ്റിക്കുക എന്നുള്ളതാണ്. കണ്ണ് ഹറാമായതിലേക്കും അവന്റെ ശഹവത്തുകളിലേക്കും വിടുക എന്നുള്ളതാണ്. വഖഫ് അലൈഹി വദൂനകും സഖറൽ ഐൻ, അവൻ ഏറ്റവും ദുർബലമായി പോകുന്നതും ആ കണ്ണിനെ കാത്തു സൂക്ഷിക്കുന്നിടത്താണ്. ഫൈന മിൻ തനാലൂന ബുഖിയതകും ഫഇന്നി മാ അബ്സത്തു ബനീ ആദം ബിശൈഇൻ മിസ്ലൻ നദർ, എന്നിട്ട് പറയാണ് അതിലൂടെയാണ് അവരുടെ ഗജനാവുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ പിശാചിന്റെ നേതാവ് പറയും മനുഷ്യനെ ഞാൻ കണ്ണുപോലെ വേറൊരു കാര്യം കൊണ്ട് നശിപ്പിച്ചിട്ടില്ല. ആ കണ്ണിലൂടെയാണ് അവന്റെ കൽബിൽ ശഹ്വത്ത് ഞാൻ വിത്തുപാകുക. പിന്നീട് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് അവനാ വെള്ളം കൊടുത്ത് അത് ഞാൻ വളർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ നോട്ടം കാരണത്താൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ തീരുമാനങ്ങൾ അവന്റെ മേലെ ദൃഢമാകും. ആ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഈ ചങ്ങല കൊണ്ട്, ശഹവത്തിന്റെ ചങ്ങല കൊണ്ട് അവനെ നാം പിഴപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അത്രത്തോളം പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നയിക്കും. എത്രത്തോളം വെച്ചാൽ ചിന്ത തന്നെ തെറ്റും. ചില സൂഫികൾ പറയുന്ന പോലെ, ചില സൂഫികൾ അവർ സ്ത്രീകളെ നോക്കുന്നതിനും അതുപോലെ തന്നെ അമൃതുകളായിട്ടുള്ള മീശയും താടിയും വളരാത്ത കുട്ടികളെ നോക്കി ആസ്വദിക്കുന്നതിനും അവർ തെളിവ് പിടിക്കുന്ന അവസ്ഥ വരും, അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അതിനെ കണ്ട് അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കുകയാണെന്ന് പറയുന്നവരെ അവരുടെ കൽബ് പിഴച്ചു പോകുന്ന അവസ്ഥയിൽ അവരെ പിഴപ്പിക്കും. എന്നിട്ട് പിശാച് വീണ്ടും പറയും അങ്ങനെ കണ്ണ് നിങ്ങളുടെ നിയന്ത്രണത്തിലായാൽ പിന്നെ അവന്റെ കാതിനങ്ങൾ കേടുവരുത്താം. കാതിനെ, ആ കാതിലൂടെ അവൻ ഉപദേശകനായിട്ടൊരു കാര്യം കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, ബാത്തിലായ കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം കാത് എന്നുള്ളത് എന്താണ്, ഏറ്റവും അവന് ഉപദേശകനായിട്ട് കാര്യങ്ങൾ കേൾക്കാനുള്ള കാര്യമാണ്. പിന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി മിഫ്താഹ് ദാരി സഅദയിൽ പറഞ്ഞ പോലെ, ഒരാൾക്ക് കണ്ണിന് കാഴ്ച പോയി എന്ന് വിചാരിക്കാം, അവന് ദുനിയാവേ പോവുള്ളൂ, ദീനിന്റെ നസീഹത്തുകൾ കേൾക്കാൻ സാധിക്കും, അവന് ശരിക്കും ഒരു ഉപകാരമായിരിക്കും. ദുനിയാവിന്റെ ശഹവത്തുകൾ കാണണ്ട, എന്നാൽ ദീനിന്റെ നസീഹത്ത് കേൾക്കും ചെയ്യാം. പക്ഷെ ഒരാൾക്ക് ചെവി കേൾക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോളി, അവന്റെ അവസ്ഥ എന്താ, ദുനിയാവിന്റെ ശഹവത്തുകൾ കാണും വേണം, ദീനിന്റെ നസീഹത്തുകൾ കേൾക്കാനും പറ്റൂല. അപ്പോ പിന്നെ അവൻ ഏറ്റവും ഉപരിക്ക നസീഹത്തുകൾ കേൾക്കുന്നതായിരിക്കും. കണ്ണുകൊണ്ട് ശഹവത്തിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് രക്ഷ എന്താണ്, അവന്റെ കാതില് ദീനിന്റെ നസീഹത്തുകൾ കേൾക്കലാണ്. ആ കേൾക്കുന്നത് തടയണം, ബാത്തിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നെ അവന് കേൾക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. അത്രത്തോളം തിന്മകളും പഴച്ച വാദങ്ങളും പഴച്ച ചിന്തകളുമായിരിക്കണം അവന്റെ ഉള്ളിൽ കയറേണ്ടത്. ഒരിക്കലും വയ്യാക്കും അയ്യദുഖല മിൻ ഹാദ സഖർ ഷൈഉം മിൻ കലാമില്ലാഹി ഔ കലാമി റസൂലിഹി ഔ കലാമി നുസഹാ, അള്ളാഹുവിന്റെ കലാമോ റസൂലിന്റെ കലാമോ ഉപദേശകന്മാരുടെ ഉപദേശമോ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവനെ അതിൽ നിന്ന് തെറ്റിച്ച് തെറ്റിച്ച് പിഴച്ച ചിന്തകളിലും വാദങ്ങളിലും മാത്രം കേൾക്കുന്ന അവസ്ഥയിലായിരിക്കണം.
അവനെ നിങ്ങൾ ആക്കേണ്ടത്. അപ്പൊ വിശാജ് സൈന്യം എന്തായി? ആദ്യം കൽബിലേക്ക് കയറാൻ നഫ്സിനെ കീഴ്പ്പെടുത്തി, കൽബിലൊരു സ്ഥാനം കിട്ടിയപ്പോൾ കണ്ണും കാതും കൊണ്ട് അങ്ങനെ ആക്കി. എന്നിട്ട് വീണ്ടും പറയും തുമ്മയക്കൂൽ, എന്നിട്ട് വിശാജ് പിശാജിന്റെ ഒപ്പുള്ളവരോട് പറയും കൂമു അലാ സഖലി ലിസാൻ, പിന്നെ ഞങ്ങൾ അവന്റെ നാവിനെ കേടുവരുത്തണം, അവന്റെ നാവിനെ. അതാണ് ഏറ്റവും വലിയ സംരക്ഷകനായിട്ട് കൽബിനുണ്ടാവുക, കാരണം നാവ് നേരെയായാൽ കൽബ് നേരെയാവും. അവന് ഉപകാരമില്ലാത്ത ഉപദ്രവം ഉണ്ടാക്കുന്ന വാക്കുകൾ അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവണം. അവന് ഉപകാരം ഉണ്ടാക്കുന്ന ഒന്നും അവന്റെ നാവിൽ നിന്ന് വരാത്ത രീതിയിലാക്കണം. ഏതൊക്കെയാണ്? മിന്തിക്കിരില്ല, അള്ളാഹുവിനുള്ള ദിക്ർ, ഇസ്തിഗ്ഫാർ, അതുപോലെ തിലാവത്ത് കിതാബി ഖുർആൻ പാരായണം, വനസീഹത്ത് ഇബാദിഹി അടിമകളെ ഉപദേശിക്കുന്നത്, വതകല്ലുമു ബിൽ ഇൽമി നാഫി ഉപകാരപ്രദമായ ഇൽമു പറയൽ, വയകൂൻ ലക്കും ഫിഹാദത്ത് അംറാനി അദീമാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ തെറ്റിക്കണം പറയും. എന്നിട്ട് പറയാണ് രണ്ട് കാര്യങ്ങളാണ് നാവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. നാവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അത്തക്കല്ലുമു ബിൽ ബാത്തിൽ, ഇബ്ലീസ് ഷെയ്ത്താന്റെ, ഇബ്ലീസിന്റെ നേതാവ് ഷെയ്ത്താൻ ബാക്കിയുള്ളവരോട് പറയാട്ടോ, ഒന്ന് അവൻ സംസാരിക്കുകയാണെങ്കിൽ തക്കല്ലുമു ബിൽ ബാത്തിൽ, ബാത്തിലിനെ കൊണ്ട് സംസാരിപ്പിക്കണം. രണ്ട് അസുകൂതു അനിൽ ഹഖ്, രണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഹഖിനെ തൊട്ട് തടയുന്നവനായിരിക്കണം. ഹക്ക് പറയുന്ന ആളുകൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, അത് തടയുന്നവനായിരിക്കണം. ഒന്നാമത്തേക്കാൾ അപകടമാണ് രണ്ടാമത്തേത്. ബാത്തിൽ പറയുന്നതിനേക്കാൾ അപകടമാണ് ഹക്ക് അറിഞ്ഞിട്ടത് പറയാതെ മിണ്ടാതിരിക്കുക. ഈ രണ്ടവസ്ഥയിൽ അവനെ കുടുക്കിക്കളയണം എന്ന് പറയും. ആര് പറയും? ഇബ്ലീസ്, ഇബ്ലീസിന്റെ ഒപ്പമുള്ള ബാക്കിയുള്ളവരോട് പറയും. എന്നിട്ട് പറയാണ് വഖൂനു അവാരിൻ അലൽ ഇൻസി ബികുല്ലി തരീഖിൻ വദ്ഖുലു അലൈഹി മിൻ കുല്ലി ബാബ്, എല്ലാ വഴിയിലൂടെയും ആ പിശാ മനുഷ്യനെ തെറ്റിക്കാൻ നിങ്ങൾ പണിയെടുക്കണം. വഖ്ഉദു ലഹും കുല്ല മർസദ്, എല്ലാ വഴിയിലും നിങ്ങൾ തടസ്സമായി നിൽക്കണം. അമാ സമിഅ്തും ഖസ്മി വല്ലദി അഖസംതു ബിഹി ലിറബ്ബിഹിം ഹൈസു ഖുൽതു, അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞ സത്യം ചെയ്തുള്ള വാക്കുകൾ കേട്ടിട്ടില്ലേ? ഫബിമ, സൂറത്തുൽ അഹ്റാഫിൽ ആയത്തുകൾ, ഫബിമ ഖുവൈതനി ലഖ്ഉദന്ന ലഹും സിറാതക മുസ്തഖീം, നീ എന്നെ ഈ പഴപ്പിച്ചതുകൊണ്ട് അല്ലാഹ് നിന്റെ അടിമകളുടെ നേരായ മാർഗത്തിൽ ഞാൻ പോയിരിക്കും. ثم لآتينهم എന്നിട്ട് അവരുടെ അടുക്കൽ ഞാൻ വരും. മിൻബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅന ഐമാനിഹിം വഅൻ ശമായിലിഹിം, അവരുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തുനിന്ന് ഇടതുഭാഗത്തുനിന്ന് എല്ലാം. വലാ തജിദു അക്സറുഹും ഷാക്കിരീൻ, അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായിട്ട് കാണില്ല എന്ന് പറയും. കാരണം പിശാജ് എല്ലാ രീതിയിലും പഴപ്പിക്കാൻ നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഷൈത്താന ഖദ് ഖഅദ ലിബ്നി ആദം ബിഅത്റുഖിഹി കുല്ലിഹ, പിശാജ് മനുഷ്യന്റെ എല്ലാ മാർഗത്തിലും പോയിരിക്കും. ഫഖഅദ ലഹു ബിതരീഖിൽ ഇസ്ലാം, ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫഖാല, അവൻ പറയും അതുസ്ലിമു വതദറു ദീനക വദീന ആബായിക, നീ മുസ്ലിം ആവുകയും നിന്റെയും നിന്റെ പൂർവ്വപിതാക്കന്മാരെയും ദീനെയും കൈവിടുകയാണോ ചോദിക്കും. ഫഖാല ഫഹുവ അസ്ലം, മനുഷ്യൻ അതിനെതിരായിട്ട് ഇസ്ലാം സ്വീകരിക്കും. ഫഖഅദ ലഹു ബിതരീഖിൽ ഹിജ്റ, ഹിജ്റയുടെ മാർഗത്തിൽ പോയിരിക്കും. എന്നിട്ട് ചോദിക്കും ഫഖാല തുഹാജിർ വതദറു അർളക വസമാക, നീ ഹിജ്റ ചെയ്ത് നിന്റെ ഈ നാടും വീടും ഒക്കെ വിട്ടു പോവുകയാണോ ചോദിക്കും. ഫഖാല ഫഹുവ ഹാജറ, അവൻ അത് ഒഴിവാക്കി ഹിജ്റ ചെയ്യും. ഫഖഅദ ലഹു ബിതരീഖിൽ ജിഹാദ്, ജിഹാദിന് പോകുമ്പോൾ ജിഹാദിന്റെ മാർഗത്തിൽ നിൽക്കും. ഫഖാല തുജാഹിദു ഫതുഖ്തല ഫയുഖ്സമൽ മാലു വതുൻകഹു സൗജ, നീ ജിഹാദ് ചെയ്യാൻ പോയിട്ട് നിന്റെ സമ്പത്തൊക്കെ നശിപ്പിക്കുക, നിന്റെ ഭാര്യ വേറെ ആൾ കെട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണോ ചോദിക്കും. ഇങ്ങനെ പല രീതിയിൽ തടയുന്ന അവസ്ഥയുണ്ടാവും. സ്വതക്ക കൊടുക്കാൻ പോവുകയാണെങ്കിൽ പിശാജ് പറയും നീ സ്വതക്ക കൊടുത്തിട്ട് എന്താ എന്റെ അവസ്ഥ, ആ സ്വതക്ക വാങ്ങുന്നവനോ നീ ഒരുപോലെ ആവുന്ന അവസ്ഥയിലെത്തുമല്ലോ. ഹജ്ജിന് പോകാൻ പറയും, ഹജ്ജിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്ര ബുദ്ധിമുട്ടാണ്, സമ്പത്ത് ചെലവഴിക്കും, പല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ രീതിയിൽ എല്ലാ മാർഗത്തിലും പിശാജ് അവനെ തടയാനുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ബാക്കി ഭാഗം കൂടി ഉണ്ട്, എങ്ങനെയാണ് കൂടുതൽ നഫ്സിനെ പഴപ്പിക്കുന്നത് എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം അത് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂല ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.